എസ് ബി ഐ റാന്നി ശാഖയ്ക്ക് അരികിലായി പ്രവർത്തിക്കുന്ന പച്ചക്കറികട. ആറുമാസത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന കടയിൽ ഉടമ അനിൽകുമാറിനെ കൂടാതെ തമിഴ്നാട് സ്വദേശി മഹാലക്ഷ്മി കൂടി ജോലിക്കുണ്ടായിരുന്നു. സമയം രാത്രി 9 മണി. പച്ചക്കറി സാധനം വാങ്ങാനാണ് പ്രതികൾ ഇരുവരും കടയിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ പ്രതികളിൽ പ്രദീപ് ക്യാരറ്റ് ഒന്നെടുത്ത് വായിൽ വെച്ച് കടിച്ചു. വില ചൂണ്ടിക്കാണിച്ച് മഹാലക്ഷ്മി ഇതിനെ എതിർത്തു. തുടർന്ന് തർക്കവും കയ്യാങ്കളിയുമായി. കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രദീപും രാധാകൃഷ്ണനും മടങ്ങിയത്. അരമണിക്കൂറിനുള്ളിൽ ഇരുവരും മടങ്ങിയെത്തി. കയ്യിൽ കരുതിയ മാരകായുധവുമായി ഇരുവരും മഹാലക്ഷ്മിയെ ആക്രമിച്ചു. അവരുടെ ഇടത് കൈക്കാണ് വെട്ടേറ്റത്. നല്ല വെള്ളം അടിച്ചിട്ട് രണ്ടുപേര് വന്നാങ്ക. ഞങ്ങൾ കടയെ എടുത്തു വെച്ചിട്ടിരുന്നോ. അപ്പോ അവങ്ങ വന്ന് എനിക്ക് ഒരു ക്യാരറ്റ് എടുത്തുക്ക വാണ്ടി കേട്ടാങ്ക. അക്രമം കണ്ട് അനിൽകുമാറും മഹാലക്ഷ്മിയുടെ ഭർത്താവും ഓടിയെത്തി തടയാൻ ശ്രമിച്ചു. അതോടെ പ്രതികൾ അനിൽകുമാറിന്റെ നേരെ തിരിഞ്ഞു. വെട്ടേറ്റ അനിൽകുമാർ പുറത്തേക്ക് ഓടി, പ്രതികൾ പിന്നാലെ. സമീപത്തെ റോഡിലേക്ക് ഓടിക്കേറിയ അനിൽകുമാറിനെ അവിടെ വെച്ചും പ്രതികൾ വെട്ടി. ഒടുവിൽ പ്രധാന റോഡിലേക്ക് എത്തിയതോടെ അയാൾ വീണു. തലയ്ക്കേറ്റ മുറിവും രക്തം വാർന്നുപോയതുമാണ് മരണകാരണമായി കണക്കാക്കുന്നത്. പ്രതികളെ അന്നേരം തന്നെ അത് കഴിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടതാണ്. പോലീസുകാരുടെ അത്യന്തമായ ഇടപെടലാണ് പ്രതികളെ പിന്നെ പിടിക്കാൻ. പോലീസ് അത്യന്തം പരിശ്രമപ്പെട്ടു. അവർ ആ ഒരു 6 മാസത്തിനകത്ത് കച്ചവടം തുടങ്ങിയിട്ട്. മഹാലക്ഷ്മിയുടെ ഭർത്താവിനും പരിക്കേറ്റു. ഇത് സാരമുള്ളതല്ല. കരിങ്കുറ്റി സ്വദേശികളാണ് പ്രതികൾ. ഇവരിൽ പ്രദീപിനെതിരെ മുൻപും ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രദീപിനെയും സുഹൃത്ത് രവീന്ദ്രനെയും സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് അക്രമത്തിനും കൊലപാതകത്തിനും കാരണമായത്. സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.